ക്യാരംസ് തോക്കാൻ വേണ്ടി മാത്രമുള്ള കളിയാണെന്ന് തോന്നും. ഇവരുടെ കളിയണ്ട, ഇതൊക്കെ ഒന്ന് ശരിക്ക് പഠിക്കട്ടെ, പിന്നെ കാണാം ആരാ തോക്കുന്നേന്ന്. അതെ, ഇതേ ബുദ്ധിയും ഇവരോടൊക്കെ പറഞ്ഞിട്ടുള്ള കളിയ. ഇത് രണ്ടുമില്ലാണ്ടും നീ കളിക്കണല്ലേ. ഒരെണ്ണം പോലും ഇത്രയും നേരമായിട്ട് കുഴിയിൽ വീഴുന്നില്ലല്ലോ. എങ്ങനെ വീഴും, എതിരാളികൾ സ്ട്രോങ് അല്ലേ. മമ്മി വരുമ്പോ ഇങ്ങനെ വൃത്തികേടാക്കിയിട്ട് എങ്ങനെ ശരിയാവാ. എന്താ വൃത്തികേട് കുറവാണോ, വേണമെങ്കിൽ ഞാൻ സഹായിക്കാം. അയ്യോ വേണ്ടേ. എന്താ സാറ, നീ എപ്പോഴും വൃത്തി വൃത്തി എന്ന് പറയുന്ന നമ്മളോട് വഴക്കിടുന്ന ആളല്ലേ, ഇപ്പൊ എന്തായി വൃത്തിയൊന്നും വേണ്ടേ. എന്നാലും ഹിഷാം എന്തിനാ ഈ ബ്ലാങ്ക് മെസ്സേജ് അയച്ചത്? അവന് വട്ടായതുകൊണ്ട്. ഞാനോട് പറയുന്ന ആരും കേൾക്കുന്നില്ലല്ലോ റോയിച്ചാ. ഒന്നും ഇണ്ടായിരിക്കും പാറു, കോൺസെൻട്രേഷൻ പോണു. ഓ പിന്നെ എന്ന് പറഞ്ഞ് ഗൺഷൂട്ട് ആണല്ലോ നടക്കുന്നേ. ഗൺഷൂട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ആനന്ദേ, നീ ഇന്ന് രാവിലെ ടോയ്ലറ്റിൽ പോയിട്ട് പ്രോപ്പർ ആയിട്ട് ഫ്ലഷ് യൂസ് ചെയ്തില്ലേ? ഞാനൊന്നല്ല, ഞാൻ ഇന്ന് ആ വഴിക്ക് പോയിട്ടേ ഇല്ല. അത് ഞങ്ങൾ ഇവിടെ നിന്ന് അനുഭവിച്ചോണ്ടിരിക്കുകയാണ്. അമ്മ നാളെ വരെയല്ല, ഇങ്ങനെ വൃത്തിയേടാക്കി വെച്ചാ എങ്ങനെയാ? നീ ഒന്ന് കുറച്ച് ഹെൽപ്പ് ചെയ്യ് പ്ലീസ്. ഇല്ല മോളെ ഇല്ല, കഴിഞ്ഞ ദിവസം കിച്ചണിൽ വന്ന് ഹെൽപ്പ് ചെയ്യാൻ ചോദിച്ചപ്പം നീ എന്നെ മൈൻഡ് ചെയ്ത് പോലും ഇല്ല. നിന്റെ അമ്മയിലെ വരുന്ന നീ തന്നെ തന്നെ ക്ലീൻ ചെയ്താ മതി. അഹങ്കാരി പെണ്ണ്, ഇങ്ങനെ തന്നെ പണി കൊടുക്കണം. സാറാ എനിക്ക് നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും കഴിക്കാനുണ്ടോ? രാവിലെ ഫുഡ് കഴിച്ചിട്ട് കുറച്ചു നേരമല്ലേ ആയുള്ളൂ, നിനക്കെന്താ കൊക്കപ്പുഴുവിന് വല്ല ശല്യം ഉണ്ടോ? ആ ഏയ്, ഒരു പുഴുവിനെ മറ്റൊരു പുഴു ഒന്നും ചെയ്യില്ല, അതറിയില്ലേ. ഇങ്ങനെ വിശന്നിരിക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ചീസ് കേക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്റെ ഈശ്വരാ. യെസ് കം ഇൻ. ഇതാരാ? ഹലോ സാർ, യുവർ ബർത്ത്ഡേ കേക്ക്. താങ്ക് യു, വെൽക്കം, ഹാവ് എ നൈസ് ഡേ. നിന്റെ ബർത്ത്ഡേ എന്ന്? ആ കേക്ക് ഡെലിവറിക്കാരന്റെ ബർത്ത്ഡേ. കേക്ക് ഡെലിവറിക്കാരന്റെ ബർത്ത്ഡേ? ഉള്ളതാണ്. ഇതേതോ ഫ്ലാറ്റ് മാറി വന്ന ഡെലിവറിയാ. ഇതേതോ പപ്പുവിന്റെ കേക്കാ. എന്നാ ഇത് അത്ഭുതം തന്നെ, ഇവൻ കേക്കിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ കേക്ക് വന്നു. എടാ എന്നാ പിന്നെ കത്രീന കൈഫ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കണ. കത്രീന എടുത്താലോ? എന്തിനു, ഇവനെ കൊല്ലാനാ? അതല്ല, കൈയിട്ട് വരുന്നതിനെക്കാട്ടും നല്ലത് അതല്ലേ. ഇവിടെ ആരും കൈയിട്ടും വരുന്നില്ല, കാലിട്ടും വരുന്നില്ല, ഇത് ഇങ്ങനെ തന്നെ ഇവിടെ ഇരിക്കും. റോയ്ച്ചൻ പറഞ്ഞതുപോലെ ഫ്ലാറ്റ് മാറി വന്നതാ, അയാൾ ഇങ്ങ് വരുമ്പോ നമ്മളെ തിരിച്ചു കൊടുക്കും. സിമ്പിൾ. ഓക്കെ, ആ അത് തന്നെ. ഇത് ആരും കഴിക്കുന്നില്ല, ഇതുകൊണ്ട് കിച്ചണിലേക്ക് അയാൾ തിരിച്ചു വരുമെന്ന് നോട്ട. വിടാ, ഞാൻ കൊണ്ട് വെച്ചോളാം. ഇത് കിച്ചണിലെത്തുന്ന സമയം മതി, ഇത് കാലിയാവാൻ. കാരംസ് അറിയില്ല, കേക്കും പോയി. Oh.
വന്നപ്പോ അതിൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ ഡ്രസ് പായിരിക്കുന്നത്? ഒന്നുമില്ല റോച്ച. ഏയ് അതല്ല, എന്തോ ഉണ്ട്. ഒരു മൂഡില്ല, അതാ. ഈ മൂഡില്ലാത്ത അവസ്ഥേനാണ് സാധാരണ ഡ്രസ് പായിരിക്കാന്ന് പറയണത്. അതെന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. എന്റെ സിനിമ നടക്കില്ല റോച്ച. എന്തുപറ്റി? പ്രൊഡ്യൂസറിന് എന്തോ ഫിനാൻഷ്യൽ ക്രൈസിസ്. അത്രയുള്ള കാര്യം? പ്രൊഡ്യൂസർ പോയി എന്ന് വിചാരിച്ച് നിങ്ങളുടെ പ്രൊജക്റ്റിനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഈ പ്രൊഡ്യൂസർ പോയി കഴിഞ്ഞാൽ വേറൊരു പ്രൊഡ്യൂസറിനെ നോക്കണം. അങ്ങനെയല്ല നേഹ വേണ്ടത്. വെറുതെ ടെൻഷൻ അടിച്ചിരുന്നിട്ട് എന്താ കാര്യം? അതല്ല റോയിച്ച, അദ്ദേഹം വെറും ഒരു പ്രൊഡ്യൂസർ മാത്രമായിരുന്നില്ല. സ്റ്റോറിയെക്കുറിച്ചും ക്യാരക്ടേഴ്സിനെ കുറിച്ചും ഇൻഡസ്ട്രിയെ കുറിച്ചും ഇത്രയും അധികം സെൻസിലൊരാളെ കാണാൻ കിട്ടില്ല. മോർ ദാൻ ദാറ്റ്, ഹി സിംപിൾ ആൻഡ് കൂൾ. ഞാൻ തേടി നടന്ന് കണ്ടെത്തിയ പ്രൊഡ്യൂസർ. ഇതുപോലെ ഒരാളെ കിട്ടിയാലേ എന്റെ മനസ്സിലെ സിനിമയെ ചെയ്യാൻ എനിക്ക് സാധിക്കൂ എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും അതാലോചിച്ച് താൻ ഡ്രസ് പായിരിക്കണ്ട, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. ഒരു ദിവസത്തിൽ കുറച്ച് സമയം ഉണ്ടാക്കാനുള്ള ഈ ബുദ്ധിമുട്ട് ഓർത്തിട്ടെങ്കിലും പ്ലീസ് ചീറ. സോറി, ഇറ്റ്സ് ഓക്കെ. ഞാൻ എന്റെ കഥയിൽ ഒരു വേഷം റോയിച്ചൻ എഴുതിയാൽ റോയിച്ചൻ ചെയ്യുമോ? അപ്പൊ ഇത് ഓടാൻ ഇറക്കുന്നല്ലേ. അതെന്താ അങ്ങനെ ചോദിച്ച്? അല്ല, ഞാൻ അത്രയ്ക്ക് വലിയ സ്റ്റാർ ഒന്നല്ല. പിന്നൊരു പുതുമുഖത്തിന് വെച്ചൊരു പടം എടുക്കുമ്പോൾ അത് വിജയിക്കുമെന്നുള്ളൊരു സംശയം, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ എനിക്കെന്താ? ഓക്കെ, സമ്മതം. അയ്യടാ, ഹീറോ ആക്കാൻ പറ്റിയ ആള് തന്നെ. ശരിയാ, ഹീറോ ആവാനുള്ള ഗ്ലാമർ ഒന്നും എനിക്കില്ലല്ലോ. അയ്യോ, വിഷമായോ? ഓ, ചെറുതായിട്ട്. ഞാൻ ഉള്ള കാര്യം പറഞ്ഞല്ലേ റോയിച്ച. അത്രയ്ക്കൊന്ന് കളിയാക്കൊന്നും വേണ്ട. ഞാനേ ഈ സ്കൂൾ കോളേജ് നാടകങ്ങളിലൊക്കെ അഭിനയിച്ചേ ബെസ്റ്റ് ആക്ടറിനുള്ള പ്രൈസൊക്കെ വാങ്ങിയിട്ടുള്ള ആളാ. ഈ സ്കൂൾ കോളേജ് കഥകൾ എല്ലാവരും പറയുന്ന റോയിച്ചനും നേഹയും. ഇത് ഞാനാണല്ലോ കണ്ടത്, ദൈവമേ. അവര് വിളിച്ച് പറയട്ടെ. സാറ, നമ്മുടെ റോയിച്ചൻ നിന്റെ പടത്തിന് എന്ത് പഠിച്ചിട്ട് വരും? എന്താ, പ്രൊഡ്യൂസ് ചെയ്യാൻ വല്ല പ്ലാനും ഉണ്ടോ? അല്ല, എനിക്ക് അത്യാവശ്യം പരിചയമുള്ള ബിസിനസ് ആരൊക്കെ ഉണ്ട് കൊച്ചിയില്. ഞാനൊന്ന് ശ്രമിക്കാം. ഒരു 110 to 120 വരും. എന്താ, ആരെങ്കിലും ഉണ്ടോ? ഓ, നോക്കാം. പതുക്കെ മതി റോയിച്ച, ഞാൻ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ എനിക്കൊരു ധൈര്യമുണ്ട്. ഗുഡ്. അപ്പോ ശരി, സമയായി. ഓ, സമയല്ലേ. ഓക്കേ ദെൻ, സീ യു ടുമോറോ. ഓക്കേ, ബൈ ബൈ. ഹലോ പാപ്പ. പാപ്പ, ഞാൻ മമ്മയോടൊരു കാര്യം. എൻ്റെ ഒരു ഫ്രണ്ടാ പാപ്പ, പേര് നേഹ. താങ്ക് യു പാപ്പ, ഞാൻ പേടിച്ചിരുന്നു പാപ്പ സമ്മതിക്കുമെന്നുള്ളത്. ഞാനിപ്പോൾ പുറത്താ പാപ്പ, ഞാൻ വീട്ടിൽ ചെന്നിട്ടവനോ. ഞാൻ മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ട് ഇതിലേക്ക് ഇറങ്ങുള്ളൂ പാപ്പ. താങ്ക് യു പാപ്പ. ഓക്കെ, ബൈ. യെസ്. പിന്നെ നോക്കാതെ ഇവിടെ എല്ലാരും ചോദ്യം ചെയ്ത് കഴിഞ്ഞു. ഇനി നീ മാത്രമേ ബാക്കിയുള്ളൂ. പറ, നീ അല്ലേ കേക്ക് കഴിച്ചേ? ദേവദോഷം പറയരുത്. ഇത് ഒരു കഷ്ണമെങ്കിലും ഞാൻ കഴിച്ചിരുന്നെങ്കിൽ കേക്കാൻ ഒരു സുഖം ഉണ്ടായിരുന്നു. മുഖലക്ഷണം കണ്ടിട്ട് ഇവൻ തന്നെ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. നീ എന്ത് പറയാനാ? റോയിച്ചൻ കഴിക്കത്തില്ല. റോയിച്ചൻ പറഞ്ഞതുകൊണ്ട് എന്നെ സാറേയും കഴിക്കത്തില്ല. പിന്നെ കലോറി പ്രോബ്ലം പറഞ്ഞ് പാറവും കഴിക്കത്തില്ല. പിന്നെ ബാക്കിയുള്ളത് ഞാനും നീയാ. എനിക്കാണെങ്കിലും താല്പര്യമില്ല, നിനക്കറിയാലോ. നീ തന്നെയാ കഴിച്ചത്. ഞാനല്ലെന്ന് പറഞ്ഞില്ലേ?
ഇതൊക്കെ എന്തിനാ നിങ്ങൾ എന്നോട് പറയുന്നത്? പിന്നെ ഇവിടെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അടുത്ത ഫ്ലാറ്റിൽ അന്വേഷിക്കണ്ട. ആദ്യം നീ ഇവിടുത്തെ കാര്യം പറ. നീ ആണോ കഴിച്ചത്? ഇല്ല റോയിച്ച, സത്യം. കേക്കിന്റെ കാര്യം ഞാൻ മറന്നേ പോയി. മോശമായിപ്പോ ആനന്ദ്. ആയിക്കോട്ടെ, സാരല്ല. നോക്കിക്കോ, ഈ കേക്ക് ഞാനല്ലാതെ വേറെ ആരെങ്കിലും എടുത്തേച്ചാ അവർക്കൊക്കെ ഒടുക്കത്തെ വയറിളക്കായിരിക്കും. മാഡം. യെസ്. രാവിലെ കേക്ക് കൊണ്ടുവന്നത്. ആ കേക്ക് എടുത്തേ. ഞങ്ങള് കാത്തിരിക്കായിരുന്നു. ഒരു മിനിറ്റ്. എന്റെ അമ്മേ, ഞാൻ അപ്പോഴേ പറഞ്ഞ ഞാനല്ല കഴിച്ചേന്ന്. ഇപ്പൊ മനസ്സിലായി എനിക്ക് ആരൊക്കെയാ കഴിച്ചേന്ന്. ശുദ്ധന്റെ ബ്രാക്കിട്ട് ഇതാ ഫലം. സന്തോഷമായില്ലേ? അല്ല, എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ തുടങ്ങിയ വർക്കൊന്നും നിർത്തണ്ട. തൻ്റെ പഴയ പ്രൊഡ്യൂസറിൻ്റെ അത്രയും ഇൻഡസ്ട്രിയെ പറ്റി വിവരമൊന്നും എനിക്കില്ല. എന്തായാലും ഒരു കൈ നോക്കാം. ഒരു മാർക്കറ്റ് സ്റ്റഡി അത്യാവശ്യമാണ്. എവിടെ പോ? എന്തായാലും കാണാം. ഓക്കെ, ബൈ. നമുക്ക് പോയാലോ റോയിച്ച? ആ, പോവാം. എങ്ങോട്ട് റോയിച്ച നമ്മൾ ഈ പോകുന്നത്? നീ വാ കയറ്. നമ്മുടെ ആഡ് വന്നേ പിന്നെ ഷോപ്പിൽ ആള് കൂടുതലുണ്ടല്ലേ. ശരിയാ, 6 മണി മുതൽ ഞാനും ടോണിയും കൂടെ നിന്നിട്ട് പറ്റുന്നില്ല. എന്ത് പറ്റുന്നില്ല? ഭയങ്കര തിരക്കാന്ന്. അപ്പൊ ഈ ടിവി, പരസ്യം, സിനിമ ഇതൊക്കെ ആളുകളെ സ്വാധീനിക്കുന്നുണ്ടല്ലേ. സ്വാധീനിച്ചിട്ടുണ്ടോന്നോ? അതുകൊണ്ടല്ലേ ഞാൻ എന്റെ പിറകിൽ ഇരിക്കുന്നത്. ഓ, ഞാനൊരു പടം അങ്ങ് പ്രൊഡ്യൂസ് ചെയ്താലോന്ന് ആലോചിക്ക. അതെന്തായാലും വേണം. എടാ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. എന്നോടല്ലേ നിങ്ങൾ കാര്യമായിട്ട് പറയുന്നേ. നല്ല കാര്യമാണ്. നിനക്ക് വിശ്വാസമാണ് രീതിയിൽ എങ്ങനെ ഞാൻ പറയാം? സത്യമിട്ട് പറയണം. ശരി, എന്തിനെ പിടിച്ച് സത്യം? റോയിച്ചന് ഏറ്റവും വിശ്വാസമുള്ള ഒന്നിനെ പിടിച്ച് സത്യം. ടോണിനെ പിടിച്ച് സത്യട്ടോ. അത് ശരി, ബുദ്ധിമുട്ടാ. നീ പറഞ്ഞ കാര്യം ശരിയാ. എനിക്ക് അവൻ വിലപ്പെട്ടതാ, എന്നേക്കാളേറെ. ഓ, സോറി റോയിച്ച. എന്നാ എന്നെ പിടിച്ച് സത്യട്ടോ. അതും എനിക്ക് ബുദ്ധിമുട്ടാ. ഞാൻ എന്നെ പിടിച്ചങ്ങ് സത്യട്ടേക്ക. ഞാനൊരു പടം പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുക, അതിൽ നീ നല്ലൊരു വേഷം ചെയ്യുകയും ചെയ്യും. ഓക്കെ. സൈഡാക്ക് റോയിച്ച, കാര്യം പറയട്ടെ. എന്താടാ? വേണ്ട റോയിച്ച, കലയെ സ്നേഹിക്കാം, ആരാധിക്കാം, പക്ഷെ അതിനുവേണ്ടി കാശ് മുടക്കുന്നത് ഉള്ള ആരാധനയും നശിപ്പിക്കും. അതെന്റെ അനുഭവം പഠിപ്പിച്ചതാ. വിശ്വട്ടന എന്റെ അനുഭവ ഗുരു. ഞാൻ റോയിച്ചിനോടും പറയാം, പണിറിഞ്ഞ് എനിക്ക് കലാകാരനാവണ്ട. എനിക്കറിയാം റോയിച്ചിന് ഇതൊക്കെ എനിക്ക് വേണ്ടിയാ ചെയ്യുന്നതെന്ന്. പക്ഷെ ഇത്ര വേണ്ട റോയിച്ച, വേണ്ട. ഹായ് ആൻഡി. ഹായ് റോയ് മോനെ. ഹായ് സാറ മോളെ. ഹായ് ആൻഡി. ഓ, ഹായ് ടോണി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അങ്ങനെ പോണം. ഓ, ഇങ്ങനെയൊക്കെ പോകുന്ന ആൻഡി. എന്താ പെട്ടെന്ന് ഇരിക്കണ ആൻഡി? അത് പറയാം. ഓ, സ്വന്തം മോളെ കാണാൻ ധൃതി ആയിരിക്കും. അവൾ ഇപ്പൊ വരും ബാത്റൂമില. അവൾക്ക് ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്, അതാ പ്രധാന കാര്യം. അതൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം, അവളൊന്ന് സമ്മതിച്ചാ മതി. എന്നെ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണേ. ഹായ് മാ. ഹായ് മോളു. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
സുഖമായിരുന്നു മോളെ. നീ കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ടല്ലോ, കുറച്ച് കറുത്തിട്ടും ഉണ്ട്. ഡയറ്റും വർക്കൗട്ടും ഒന്നും ഇല്ലേ നിനക്കിപ്പോ? അമ്മേ വന്നല്ലേ ഉള്ളൂ, ഇപ്പൊ സമയമുണ്ടല്ലോ. അല്ല എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ? നിനക്കാണ് കൊണ്ടുവന്നേക്കുന്നത്, പക്ഷെ ഗിഫ്റ്റ് അല്ല, ഒരു പ്രപ്പോസലാ. അമ്മയടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കിപ്പോ കല്യാണത്തിന് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാന്ന്. ഓക്കെ മോളു, ഞാൻ സമ്മതിക്കുന്നു, പക്ഷെ ഇത് നല്ല പയ്യനാ, നമ്മുടെ ഗീത് വാൻഡിയില്ലേ ആ വഴി വന്നതാ. വെൽ സെറ്റിൽഡ്, വെൽ ബിഹേവ്ഡ് ആൻഡ് ഗുഡ് ലുക്കിംഗ്. അമ്മക്ക് ഇഷ്ടമായി പിന്നെന്താ? പറു, നീ വെറുതെ ഒന്ന് പോയി കാണാനല്ലേ അമ്മ പറയുന്നുള്ളൂ. ഇവിടെ ആരും നിന്നെ ഫോഴ്സ് ഒന്നും ചെയ്യുന്നില്ല, പിന്നെന്താ? അതെ, നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ബാക്കി കാര്യം നോക്കാം, അത്രേ ഉള്ളൂ. യു ആർ റൈറ്റ് സാറാ. ആന്റി ഒരു മിനിറ്റേ. ഹലോ മഞ്ജു, കഴിച്ചോ? ഇവനിപ്പോഴും പഴയ പോലെ തന്നെയാണല്ലേ. എന്ത് ചെയ്യാൻ ആന്റി? സോറി, ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു, അതാ ലേറ്റ് ആയത്. ദാറ്റ്സ് ഓക്കേ. പാർവതി എന്നല്ലേ പേര്? അതെ. എന്ത് പറ്റി, മൂഡ് ശരിയല്ലല്ലോ. ശരിയല്ല. അമ്മ ഫോഴ്സ് ചെയ്തോണ്ടായിരിക്കും ഇങ്ങോട്ട് വന്നതല്ലേ. പാർവതിക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് തോന്നുന്നു. എന്നെ ഇഷ്ടായില്ല അല്ലേ? ഗീതുവാൻറ്റിയും പാർവതിയുടെ അമ്മയും നിർബന്ധിച്ചപ്പോൾ ഞാനൊന്ന് ഒന്ന് കാണാമെന്ന് കരുതി, അത്രേ ഉള്ളൂ. ഹലോ പാർവതി, എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത് പ്ലീസ്. ഓക്കെ, പക്ഷെ എന്റെ അമ്മയെ വിളിച്ചൊന്ന് പറയണം, തനിക്ക് എന്നെ കല്യാണം കഴിക്കാൻ ഒരു താല്പര്യമില്ല എന്ന്. എന്താ പറ്റോ? സോറി, ഞാൻ കള്ളം പറയാറില്ല. അതിനർത്ഥം തനിക്ക് എന്നെ ഇഷ്ടമാണെന്നല്ലേ? താൻ ആരോട് ചോദിച്ചാ എന്നെ ഇഷ്ടപ്പെട്ടത്? അത് പാർവതി എന്നോട് ചോദിച്ചിട്ടല്ലോ എന്നെ വെറുത്തത്. ഈ കോൺവെർസേഷൻ ഇവിടെ തുടരാൻ എനിക്കൊരു താല്പര്യമില്ല. എന്റെ ഹാഫ് ഡേ ലീവാ പോയത്. തന്റെ ഹാഫ് അല്ലേ, എന്റെ ഫുൾ ഡേ ആ പോയത്. നമുക്ക് പോവാം. നമുക്കല്ല, എനിക്ക് പോവാം. ഇവിടെ ഒറ്റയ്ക്കാണല്ലോ ഞാൻ വന്നത്, ഒറ്റയ്ക്ക് പോവാനും എനിക്കറിയാം. എല്ലാം ഓവർ ആണ് അവന്. ഓവർ പാവം, ഓവർ ചിരി, ഓവർ പൊലൈറ്റ്നെസ്, ഓവർ ഹംബിൾനെസ്. ഇത് കണ്ട എംപ്ലോയർ ഒന്നും വീടില്ല, അവരുടെ അമ്മമാരെ വീടും. ഒരു പാവൻ ചെക്കനല്ലേ അവൻ, എല്ലാവരും അവനെ പോലത്തെ ഒരു ചെക്കനെ ആഗ്രഹിക്കാം. എന്നാ നീ പോയി കേട്ടോ. നീ അവനെ കണ്ടില്ലേ, പിന്നെ എന്താ ടെൻഷൻ? അതല്ലടാ, ഞാൻ അമ്മയോട് എന്ത് പറയും? അത് നമുക്ക് ടോണിനോട് പറഞ്ഞ എന്തെങ്കിലും കള്ളത്തരം പറയാം, അവൻ അത്രയും പോക്ക. അതല്ലടാ, ഫോർ എക്സാമ്പിൾ ഞാൻ നിന്നോട് എന്തെങ്കിലും പറയാന്ന് വിചാരിച്ചോ, നീ ഡയലോഗ് അടിക്കില്ലേ തിരിച്ച്? ഇത് പിന്നെ അതുമാതിരിയൊന്നും അല്ല. ഐ നീഡ് എ ഗൈ ലൈക്ക് യു. യാ പിന്നെ റോയിച്ച, അങ്ങനെ വിളിക്കാലോ അല്ലേ? പിന്നെന്താ, വിളിച്ചോളൂ. ഓക്കെ, പിന്നെ കോഫി ഷോപ്പൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലാതെ പോകുന്നു, നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ ആന്റി റോയിച്ചിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ നേരിട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത്ര ജെന്റിൽമാൻ ആണെന്ന്. താങ്ക്സ് ആചൻ. പിന്നെ ആനന്ദ്, താങ്കൾ എന്ത് ചെയ്യുന്നു? അവനങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞങ്ങളുടെ നീ പോണോ അവിടെ നിന്ന്? ഞാനിങ്ങനെ സിനിമയിലൊക്കെ അഭിനയിക്കാനേ, ചാൻസ് ഒക്കെ ചോദിച്ച് നടക്കുക. ഓ വാവ്, ഒരു സ്റ്റാറിന്റെ മുമ്പിലാണോ ഞാൻ ഇരിക്കുന്നത്? ഇങ്ങനെ ഡയലോഗ്സ് ഒക്കെ കാണാതെ പഠിച്ച് ക്യാമറയുടെ മുമ്പിൽ ജീവിപ്പിക്കുന്ന നിങ്ങളെ പോലുള്ളവരോട് എനിക്ക് ഭയങ്കര ആരാധനയാണ് ശരിക്കും. സജൻ, ചായ കുടിച്ചോ? നോ താങ്ക്സ്, ഐ ജസ്റ്റ് ഹാഡ് എ കോഫി. നല്ല ചായ. കെസനോയല്ലേ, എങ്ങനെ വീഴാണ്ടിരിക്കും ആള്. സ്മാർട്ടും ഒക്കത്തെ ലുക്കും. എനിക്ക് ശരിക്കും അസൂയാണ് കേട്ടോ, കുറച്ച് ടിപ്സ് എനിക്കും പഠിപ്പിച്ചു തരണം. അതിനെന്താ, നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റ. സാറാ, എനിക്ക് സാറയുടെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. ഫ്രീ ഉള്ള സമയം പറഞ്ഞാൽ മതി, സാറിന് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി തരാം. യു ആർ ഓൾവേസ് വെൽക്കം.
താങ്ക് യു. ഹായ് പാറു. ഹായ് ആന്റി. ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിൻ മിസ് ആവും. ശരിയാ, അപ്പൊ മോളെ ഇറങ്ങട്ടെ. ആന്റി ഒരു കാര്യം, അനന്ത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഗൗതം കൃഷ്ണ. പുള്ളി ഒരു ഡയറക്ടറാണ്. ഞാൻ എന്തായാലും പറയാം, താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ വരണം. ഓക്കെ ശരി, ഇറങ്ങട്ടെ. എല്ലാരും കൊള്ളാം, നശിപ്പിച്ചില്ലേ അവനെ കൊണ്ട്? എല്ലാരും അങ്ങ് ഒലിക്കായിരുന്നല്ലോ. നീ മിണ്ടരുത് പറ, എത്ര നല്ല പയ്യനായിരുന്നു അവൻ. ശരിയാ, ഇങ്ങനെയുള്ള ആളെ കുറിച്ച് നീ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു പാറു. പക്ഷേ സാറാ, ഞാൻ മിണ്ടിപ്പോയത്. ഇത്രയും നല്ലൊരു മനുഷ്യനെ കുറിച്ചാണോ നീ ഇല്ലാത്തതൊക്കെ പറഞ്ഞേ? കഷ്ടം. എന്റെ ഫ്രണ്ട് ആവാനും വേണം ഒരു യോഗം. ശരിയാ, അതൊരു അഭിമാനം കൂടിയാ. ഹിഷാം തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അവന് ജീവിതം കൊടുത്തേനെ. ഞാനിപ്പോ ഒരു പെണ്ണായിരുന്നെങ്കിൽ. ഏഹ് ഞാനിപ്പോലും പറഞ്ഞായിരുന്നു.